ചപ്പാത്തിക്ക് പറ്റിയ ഒരു പൊട്ടറ്റോ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഈ പൊട്ടറ്റോയുടെ കൂടെ ഞാനൊരു ചെറിയ കഷ്ണം ബീട്രൂട്ട് കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊട്ടറ്റോ കറിക്ക് ഒരു പിങ്ക് കളറാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോ കറി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഇന്നൊരു വലിയ പൊട്ടറ്റോ എടുത്ത് മൂന്നായിട്ട് മുറിച്ച് കുക്കറിൽ വേവിച്ച് വെച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ബീട്രൂട്ട്, നല്ല കളറുള്ള ബീട്രൂട്ടാണ്, ആ ബീട്രൂട്ടും വേവിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ടും പൊട്ടറ്റോയും കൈ കൊണ്ടൊന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് ഉടച്ചു വെക്കണം. പൊട്ടറ്റോ നമ്മൾ കൈ കൊണ്ട് ഉടയ്ക്കുന്നുണ്ട്, തീരെ ഒത്തിരി അങ്ങ് പൊടിയായിട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനകത്ത് കുറച്ച് കഷ്ണങ്ങൾ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്, ഒരു ഇടത്തരം സവാള. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെക്കണം. പിന്നെ അവനവൻ്റെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് അരിയണം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ, ഒത്തിരി കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ വേണ്ട, ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് നമ്മളൊരു അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് അരച്ചിട്ട് അത് അരിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കറി വെച്ച് തുടങ്ങാം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം പാത്രത്തിൽ. നമുക്ക് വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലെ ഒരു ഇടത്തരം സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. ഇതൊന്ന് വഴന്നു വരണം. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. അല്പ ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് പെട്ടെന്ന് വാടാനായിട്ട്. സവാള ഇപ്പോൾ ആവശ്യത്തിന് വാടി. ഇനി ഇതിലേക്ക് നമുക്ക് ആ പൊടിച്ച് വെച്ച ബീട്രൂട്ട് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പൊടിച്ച് വെച്ച പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതെൻ്റെ അനിയത്തി എനിക്ക് പറഞ്ഞു തന്നാ കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കാം. നമ്മൾ അടച്ച് വെച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി വെന്തമായതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഒന്നും ഇത് വേവിക്കണ്ട. ഇപ്പോൾ കണ്ട ഒരു നല്ലൊരു പിങ്ക് കളർ വന്നുണ്ടോ നമ്മുടെ കറിക്ക്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഒരു കാൽ ടീസ്പൂൺ മാത്രം പെരുംജീരകപ്പൊടിയാണ്. ഈ പെരുംജീരകപ്പൊടി മാത്രമേ നമ്മൾ ഇതിനകത്തൊരു സ്പൈസായിട്ട് ചേർക്കുന്നുള്ളൂ. ഇനി ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. ഇതൊരു വളരെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ്, ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കിയതാന്ന് പറഞ്ഞല്ലോ, ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി ഞാൻ ഒരു അരക്കപ്പ് വെള്ളത്തിൽ കലക്കിയതായത്. ഇനി തീരെ കുറച്ച് കസൂരിമേത്തിയും കൂടെ നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഒത്തിരി ലൂസാന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായിക്കോളും. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ പിങ്കി പൊട്ടറ്റോ കറി റെഡി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.